ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസിയായ ഒരു ബീഫ് കറിയാണ് ആർക്കും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ ബീഫ് കറിയാണ് നമ്മുടെ മലയാളികൾക്ക് ബീഫെന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബീഫ് കറി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി വെച്ചതാണ് കഴുകി വെച്ച് ഞാനിവിടെ ഒരു ഓട്ടപ്പാതത്തിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യം കുക്കറിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഞാൻ ഈ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം പാകത്തിന് ഉപ്പും ചേർക്കണം ഇത് ഞാൻ കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുകയാണ് ഇതിന് ഇനി ഇപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുള്ളൂ അരച്ചെടുക്കുന്നില്ല ഇത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ നമ്മൾ ഇത് വേവിച്ച് നന്നായി വേവിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഇതൊന്ന് അടച്ച് കൊടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കണം അഞ്ച് വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിത് റെഡിയാവുമ്പോഴേക്കും നമ്മുടെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളിയാണ് പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നന്നായി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിവിടെ വേണ്ടത് വലിയ ജീരകമാണ് വലിയ ജീരകം കുരുമുളക് ഇത് കുരുമുളക് ഞാൻ പൊടിക്കാത്ത കുരുമുളകാണ് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ഇഞ്ചിയുടെ പീസ് ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം നിങ്ങളത് ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കായും ഒരു പട്ടയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗരം മസാല ഉണ്ടാവുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല ഇനി നമുക്കിവിടെ വേണ്ടത് വലിയ ഉള്ളി സ്ലൈസ് ആക്കിയതാണ് ഇത് ഞാൻ ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് ഇത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇത് പെട്ടെന്ന് വായൻ്റെ കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ബീഫിന് ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഒരു ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ സാധാ അടുപ്പിൽ വെച്ചാണ് ഈ ബീഫ് തയ്യാറാക്കി എടുക്കുന്നത് വേവിച്ച് കഴിഞ്ഞ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് പിന്നെ ഇത് മസാല തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന ആ തക്കാളി പച്ചമുളക് പൊണി കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ തക്കാളി ഒന്ന് ഒന്ന് മൂത്ത് കിട്ടുന്നവരെ നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നമ്മുടെ മസാല റെഡി ആകുന്നത് വരെ നമ്മുടെ തക്കാളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈസ്റ്റേൻ്റെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണാണ് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ ചതച്ച് വെച്ച മസാല കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കണം ഇനി ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ബീഫ് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായൊന്ന് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് വെറ്റിച്ചെടുക്കണം ഒന്ന് സാധാ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാനിത് വെറ്റിച്ചെടുക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ ബീഫിന് കുക്കറിൽ വേവിക്കുന്നേക്കാളൊക്കെ ടേസ്റ്റ് നമ്മൾ സാധാ അടുപ്പിൽ വെച്ച് വേവിക്കുന്നതിനേക്കാളും പിന്നെ കുക്കറിൽ വെക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് പെട്ടെന്ന് വേവിച്ച ശേഷം എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സാധാ അടുപ്പത്ത് വെച്ച് വേവിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറിൽ പാകം ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അസ്സാമലൈക്കും ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം